വേനൽക്കാലത്ത് അമിത കീടനാശിനി പ്രയോഗം ഏലച്ചെടികളുടെ നാശത്തിന് കാരണമാകുമെന്ന് കൃഷി വിദഗ്ധർ. മഴ മാറി വേനൽക്കാലത്തോടെ ഉണ്ടാകുന്ന രോഗ കീടബാധകളെ പ്രതിരോധിക്കാൻ അമിതമായ കീടനാശിനി പ്രയോഗം നടത്തുന്നത് പതിവാണ്. ഇത് നിയന്ത്രിച്ചാൽ ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം ഗുണമേന്മയുള്ള ഏലയ്ക്ക ഉൽപ്പാദിപ്പിക്കാനും കഴിയും. ശക്തമായ മഴയ്ക്ക് ശേഷം വേനൽക്കടുത്തതോടെ ഏലം പരിപാലനവും പ്രതിസന്ധിയിലായി. വേനൽക്കാലത്ത് ഏലച്ചെടികൾക്ക് കീടശല്യവും രൂക്ഷമാണ്. ഇലപ്പേൻ, തണ്ടുതുരപ്പൻ, വെള്ളീച്ച എന്നിവയുടെ ശല്യമാണ് കൂടുതലും. ഇവയെ പ്രതിരോധിക്കുന്നതിനായി കർഷകർ അമിതമായ കീടനാശിനി പ്രയോഗമാണ് നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കീടനാശിനി പ്രയോഗം ഏലച്ചെടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നിരീക്ഷണം. കീടങ്ങളെന്ന് പറയുന്നത് തണ്ടുതുരപ്പന്, പിന്നെ ഇലപ്പേന്, വെള്ളീച്ച ഇതെല്ലാം ഉണ്ടാവും. ഇത് നമ്മൾ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ കൃഷി എല്ലാം നഷ്ടത്തിലാവും, ചെടികളെ നശിപ്പോവും. അമിത കീടനാശിനി പ്രയോഗം ഒഴിവാക്കുന്നതിലൂടെ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കുവാനാകും. കീടനാശിനി പ്രയോഗം മൂലം നിലവിൽ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായ സൗദി അടക്കമുള്ള പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന സാഹചര്യവും ഉണ്ട്. ഈ സാഹചര്യത്തിൽ വേനൽക്കാല ഏലം പരിപാലനത്തിന് ശാസ്ത്രീയമായ കൃഷിരീതി നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നാണ് കൃഷി വിദഗ്ധർ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. 4 വർഷം മുൻപ് പണി തുടങ്ങിയ കണ്ണൂർ ശ്രീകണ്ഠാപുരം അലക്സ് നഗർ പാലം എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും അറിയില്ല. കരാറുകാരൻ പണി നിർത്തിപ്പോയതോടെ വഴിമുട്ടിയ അവസ്ഥയിലാണ് നാട്ടുകാർ. 10 കോടി രൂപ ചെലവിൽ കുടിയേറ്റ പ്രദേശമായ അലക്സ് നഗറിനെയും കാഞ്ഞിലേരിയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. കാസർഗോഡ് ഡെൽകോൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് 2017 ഫെബ്രുവരിയിൽ നിർമ്മാണം തുടങ്ങി. ഇതിന്റെ കരാറുകാർ നടത്തിയ വലിയ പോരായ്മയുടെ ഒരു സ്മാരകമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 മാസം മാത്രമാണ് പണി നടന്നത്. 4 വർഷം കഴിഞ്ഞു, പാലം എങ്ങും എത്തിയില്ല. ഇപ്പം അന്ന് അയാൾ എടുത്ത നിലയിലാണെങ്കിൽ ഇന്ന് ഇവിടെ പാലം വാഹന ഗതാഗതം നടക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇതേ കരാറുകാരൻ തന്നെ അയാൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഇതിൻ്റെ കോൺട്രാക്ട് നേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരവും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജനങ്ങൾ ഇനി ഇതിൽ വളരെ ജാഗ്രതരായിരിക്കും. ഇവിടെ ഇനി ആര് കോൺട്രാക്ട് എടുത്താലും ഈ പാലത്തിൻ്റെ പണിയായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെ ശ്രദ്ധ ഈ കാര്യത്തിലുണ്ടാവും. 150 മീറ്ററുള്ള പാലത്തിൻ്റെ 6 തൂണുകളിൽ പകുതി മാത്രമാണ് പൂർത്തിയായത്. തൂണിലെ കമ്പികൾ തുരുമ്പെടുത്തു. നിർമ്മാണത്തിനിറക്കിയ കമ്പിയും നശിക്കുന്നു. പാലത്തിനൊപ്പം നിർമ്മിക്കേണ്ട ഐച്ചേരി റോഡാകട്ടെ തകർന്ന നിലയിലും. ഈ റോഡും പാലം കൂടെ കൂടിയിട്ടാണ് ഇവർക്ക് ടെൻഡർ കൊടുത്തതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഐച്ചേരി റോഡിലേക്ക് ഞങ്ങൾക്ക് ഓട്ടോയും കൊണ്ട് പോകാൻ വേണ്ടി 10-14 ഓട്ടോ ഇവിടെ ഓടുന്നത്. ഐച്ചേരിക്ക് ഒരു വാഹനം പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. ഈ പാലം ഈ അവസ്ഥയിലും ഇതിപ്പം ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിട്ടാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. KC ജോസഫ് MLA ആയിരുന്ന കാലത്താണ് പാലം അനുവദിച്ചത്. കാഞ്ഞിലേരി, മൈക്കിൾഗിരി, ഇരുവോട് ഭാഗങ്ങളിലുള്ളവർക്ക് ഐച്ചേരി, പയ്യാവൂർ, ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിലെത്താനുള്ള യാത്ര എളുപ്പമാക്കുന്നതാണ് പാലം. നിലവിലെ തൂക്കുപാലം ഏതു സമയവും നിലംബന്ധിക്കാവുന്ന നിലയിലാണ്. നൂറുകണക്കിന് പിള്ളേരാണ് ഈ 2-3 സ്കൂളിലേക്ക് പോകുന്നത് ഇവിടെ. അപ്പോൾ ആകെ ആശ്രയിക്കുന്ന ഈ ഒരൊറ്റ പാലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പാലത്തിനാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളം കയറി 2019 വെള്ളം കയറിയിട്ട് ഇത് അടിയിൽ പോയതാണ് അപ്പോൾ പാലം. പിന്നെ നാട്ടുകാരുടെ ശ്രമപരമായിട്ട് ആദ്യം വലിച്ചു കെട്ടി റോപ്പ് ശരിയാക്കി അത്യാവശ്യം പണികളൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ പിള്ളേർ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം 100 കണക്കിന് പിള്ളേരുണ്ട്. അത് മാത്രമല്ല, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെയൊക്കെ ശവമഞ്ചൊക്കെ എടുത്തിട്ട് പോകേണ്ട ഒരു പാലം കൂടിയത്. ഇതോടൊപ്പം നടക്കേണ്ട അലക്സ് നഗർ, ചെരിക്കോട്, ഐച്ചേരി റോഡിന്റെ വികസന പ്രവർത്തനങ്ങളും നീണ്ടുപോവുകയാണ്. ന്യൂസ് 18 ശ്രീകണ്ഠാപുരം. നന്മയുടെ കയ്യൊപ്പുമായി ദിവ്യം ഫൗണ്ടേഷന്റെ ഡി ആർട്ട് ക്രിസ്മസ് വിപണി തുറന്നു. ഇവിടെ നിന്നുള്ള ലാഭം പാലിയേറ്റീവ് സേവനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. നിരവധി ആളുകളാണ് ഈ വിപണിയിലേക്ക് എത്തുന്നത്. മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയം, മദറാൻ ചൈൽഡ് ഫൗണ്ടേഷൻ, പ്രത്യാശ ഭവൻ, ദിവ്യം ഫൗണ്ടേഷൻ, റിഡംറ്ററിസ്റ്റ് വൈദികർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തൊടുപുഴയിൽ DRT എന്ന പേരിൽ ക്രിസ്മസ് വിപണി തുറന്നിരിക്കുന്നത്. തൊടുപുഴ ടൗൺ പള്ളിക്ക് സമീപമാണ് മേള ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വിൽപ്പനയ്ക്കുള്ള ഉൽപ്പന്നങ്ങളിൽ പലതും നിർമ്മിച്ചത് ദിവ്യരക്ഷാലയത്തിലെയും മദറാൻ ചൈൽഡ് ഫൗണ്ടേഷനിലെയും അന്തേവാസികളാണ്. ദേവാലയങ്ങൾ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വ്യത്യസ്തങ്ങളായ നക്ഷത്രങ്ങൾ, ക്രിസ്മസ് ട്രീകൾ, പുൽക്കൂടുകൾ, നേറ്റിവിറ്റി സെറ്റുകൾ, ക്രിസ്മസ് ഡെക്കറേഷൻസ്, ക്രിസ്മസ് കേക്കുകൾ തുടങ്ങി എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. ഇവിടെ നിന്ന് എത്തുന്ന ലാഭവിഹിതം ഞങ്ങൾ മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയം, മദറാൻ ചൈൽഡ്, ദിവ്യൻ ഫൗണ്ടേഷൻ എന്നീ സ്ഥാപനങ്ങളിലേക്കായി ഉപയോഗിക്കുന്നു. അവിടെ ഒരു 400 അന്തേവാസികൾ താമസിക്കുന്നുണ്ട്. ഇവരുടെ ഫുഡിനും വസ്ത്രങ്ങൾക്കും പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയറിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും അവർക്ക് വേണ്ട മരുന്നുകളും വസ്ത്രങ്ങളും മേടിക്കാനായി ഉപയോഗിക്കുന്നു. ഇവിടെയുള്ള ക്രിസ്മസ് ട്രീകളും പുൽക്കൂട്ടിൽ വയ്ക്കുന്ന ഫൈബർ രൂപങ്ങളും ദിവ്യരക്ഷാലയത്തിലെയും മദറാൻ ചൈൽഡ് ഫൗണ്ടേഷനിലെയും അന്തേവാസികളുടെ കരവിരുതിൽ വിരിഞ്ഞതാണ്. പുൽക്കൂടുകൾക്ക് 500 മുതൽ 700 രൂപ വരെയാണ് വില. ഫൈബർ രൂപങ്ങൾ 700 രൂപ മുതൽ 7000 രൂപയ്ക്ക് വരെ ലഭ്യമാണ്.
ക്രിസ്മസ് മേളയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം മൈലക്കൊമ്പിൽ പ്രവർത്തിക്കുന്ന ദിവ്യം മൊബൈൽ പാലിയേറ്റീവ് യൂണിറ്റിന്റെ സേവനങ്ങൾക്കാവും വിനിയോഗിക്കുക. ന്യൂസ് 18 തൊടുപുഴ. ഇടുക്കി കള്ളിമാലയെ വ്യൂ പോയിന്റ് ടൂറിസം വികസനം പദ്ധതി പാതിവഴിയിൽ മുടങ്ങി. പൊന്മുടി ജലാശയത്തിന്റെയും മലനിരകളുടെയും വിദൂര കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലം വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറായിട്ടും അധികൃതർ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. 2012 പൊന്മുടി ജലാശയത്തിന്റെ കാഴ്ചകൾ കാണാൻ കള്ളിമാലി വ്യൂ പോയിന്റിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കിയത്. 1,18,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തത്. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 50,00,000 രൂപ അനുവദിച്ചു. ഇതിൽ 25,00,000 രൂപ DTPC കൈമാറി. കരാർ കമ്പനിക്ക് 12,00,000 രൂപയും മുൻകൂറായി നൽകി. എന്നാൽ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടി പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. സ്ഥലം വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറായിരുന്നുവെങ്കിലും പദ്ധതി അട്ടിമറിക്കാനാണ് അധികൃതർ ശ്രമിച്ചതെന്നാണ് ആരോപണം. ഇന്ന് ഈ പ്രദേശത്ത് ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ അവർക്ക് പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ഒന്ന് ഒരുക്കി കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ പരിതാപകരമായ ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് ഇത്രമാത്രം മനോഹരമായൊരു സ്ഥലം ഉണ്ടായിട്ട് അത് വേണ്ട രീതിയിൽ ടൂറിസം പദ്ധതിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മുടെ നാട്ടിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്ന് ആദ്യമായി ചോദിക്കേണ്ടി വരും. കള്ളിമാലി ടൂറിസം വികസന പദ്ധതിക്കായി വിഭാവനം ചെയ്ത പ്രദേശം നിലവിൽ കാട് കയറിയ അവസ്ഥയിലാണ്. ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടിയില്ലെന്നാണ് DTPC വിശദീകരണം. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച വിശ്രമമുറികളും അനുബന്ധ കെട്ടിടങ്ങളും മാത്രമാണ് ഇവിടെയുള്ളത്. ഗ്രാമീണ ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുന്ന പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇല്ലാതായത്. ന്യൂസ് 18 നെടുങ്കണ്ടം. കൊച്ചിയിലെ തീരദേശവാസികൾ വെള്ളത്തിൽ കഴിയാൻ തുടങ്ങിയിട്ട് 3 ആഴ്ച. വേലിയേറ്റം മൂലമുള്ള വെള്ളക്കെട്ട് ഇക്കുറി നഗരപ്രദേശത്തും ദുരിതം വിതയ്ക്കുകയാണ്. ഇടവനക്കാട്, വൈപ്പിൻ, നായരമ്പലം തുടങ്ങിയ മേഖലകളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ദിവസങ്ങളായി മലിനജലത്തിൽ കഴിയുന്നത്. ഞാൻ ഈ നടക്കുന്നത് 4 കുട്ടികളും പ്രായം ചെന്ന ഉമ്മയും മോളും താമസിക്കുന്ന വീടിനുള്ളിലൂടെയാണ്. ഇത് ഈ വീട്ടിലെ മാത്രം സ്ഥിതിയല്ല, ഈ പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ ദുരിത ജീവിതം ഇങ്ങനെയാണ്. ഇവിടെ എനിക്ക് 4 മക്കളുണ്ട്, വയസ്സായൊരു ഉമ്മയുണ്ട്. ഈ ഉമ്മാന വേറെ റിലേഷൻ്റെ വീട്ടിലേക്ക് ആക്കിയേക്കണേന്. മക്കളെയും അതുപോലെ തന്നെ പെങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ഒക്കെ ആക്കിയേക്കണേന്. ചെറിയ കുഞ്ഞുമക്കളാണ്. ഇതിൽ കൂടി നടന്ന് പോകലും വീഴലും രാവിലെ ഒക്കെ കയറും. ഈ ഇത്രയൊക്കെ ഇതൊന്നും അല്ല കേട്ടോ ഹൈറ്റ്, ഇതിലൊത്തിരി കൂടുതലാണ് ഹൈറ്റ് വെള്ളത്തിൻ്റെ. അപ്പം നമ്മൾ നീന്തി തുടിച്ച് നടന്ന് ഒരു ഉച്ചയാകുമ്പോഴൊക്കെ ഇത് ഒരുവിധം വലിയും. അപ്പോൾ ക്ലീ രാത്രി ഒരു 10-12 മണിയാകുമ്പോഴൊക്കെയൊക്കെ ഒരുവിധം അവസാനിച്ച് നല്ലോണം ക്ലീൻ ചെയ്യും. പിറ്റേന്ന് നമ്മൾ 3 മണിക്ക് 4 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ ഒരു 5 മണിക്കാണെങ്കിൽ എപ്പോൾ എഴുന്നേക്കണം, ആ സമയം കട്ടിലിൽ നിന്ന് കാലുവെക്കണം വെള്ളത്തിലേക്കാണ്. മുൻപൊക്കെ വേലിയേറ്റ സമയങ്ങളിൽ 1-2 ദിവസം മാത്രമായിരുന്നു ഈ കാഴ്ച. എന്നാൽ ഇക്കുറി സ്ഥിതി മറിച്ചാണ്. അതായത് വീടിനകത്ത് നമുക്ക് താമസിക്കാൻ പറ്റില്ല. ഈ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഒന്നും നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഈ വെള്ളം കയറുന്നത്. വെള്ളം, ചെളിവെള്ളം, ചെളി, അതുപോലെ തന്നെ അഴുക്കുകൾ, ഈ നമ്മുടെ കക്കൂസ് മാലിന്യങ്ങളൊക്കെ അടങ്ങിയ വെള്ളമാണ് അകത്തേക്ക് കയറുന്നത്. കട്ടിലിൽ പോലും നമുക്ക് ഈ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. വീട് നിറയെ വെള്ളമായപ്പോൾ വീട്ടുപകരണങ്ങൾ തട്ടിൻപുറത്ത് കയറ്റി ജോലിക്ക് പോലും പോവാൻ കഴിയാത്ത അവസ്ഥ. 2 ആഴ്ച ഇവിടെയുള്ള ആളുകളൊക്കെ ജോലിക്ക് പോയിട്ട് നമുക്കൊരു ജോലിക്ക് പോകാൻ ഒന്നിനും പറ്റുന്നില്ല. വാഹനങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഉപ്പുവെള്ളമാണ് ഈ കയറണത്. അപ്പോൾ കാറിലതൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ്. നമ്മളൊക്കെ സാമ്പത്തികമായി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 2018 പ്രളയത്തിന് ശേഷമാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പ്രതിഭാസം. ഈ വർഷം മുൻ വർഷത്തേക്കാൾ രൂക്ഷമാണ് പ്രതിസന്ധി. കൊച്ചിയുടെ നഗരപ്രദേശങ്ങളിലും വേലിയേറ്റത്തിൻ്റെ വെള്ളം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പനമ്പള്ളി നഗർ, KSRTC തുടങ്ങിയ ഇടങ്ങളിലാണ് വെള്ളക്കെട്ട് ദുരിതം സൃഷ്ടിക്കുന്നത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി.
പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ അംഗമായ പ്രസിഡന്റിന്റെ പേരിൽ വ്യാജരാജിക്കത്ത് നൽകിയെന്ന് പരാതി. മുസ്ലിം ലീഗ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റായ ഉമ്മു സൽമയാണ് തന്റെ പേരിൽ വ്യാജരാജിക്കത്ത് നൽകിയെന്ന ആരോപണവുമായി രംഗത്തുവന്നത്. എന്നാൽ പാർട്ടിയിലെ ധാരണപ്രകാരം ഉമ്മു സൽമ തന്ന രാജിക്കത്ത് തപാൽ വഴി സെക്രട്ടറിക്ക് അയച്ചതെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഉമ്മു സൽമയുടെ രാജിക്കത്ത് കിട്ടിയെന്നും ഇത് സ്വീകരിച്ചതായും വ്യക്തമാക്കി സെക്രട്ടറി രാധാകൃഷ്ണൻ നോട്ടീസ് ഇറക്കി. ഇതിന് പിന്നാലെയാണ് താൻ രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ഉമ്മു സൽമ രംഗത്ത് വന്നത്. തന്റെ പേരിൽ വ്യാജക്കത്ത് ഉണ്ടാക്കിയതാണെന്നും ഇതിനെതിരെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും ഉമ്മു സൽമ പറഞ്ഞു. ഞാൻ ആർക്കും ഒരു രാജിക്കത്ത് സമർപ്പിച്ചിട്ടില്ല, ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ ഒപ്പിട്ടു എന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ റൂമർ കേട്ടു ഞാൻ. പക്ഷെ ഞാൻ അത്തരത്തിൽ രജിസ്റ്റർ ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ ഞാൻ സൈൻ ചെയ്തിട്ടില്ല, രാജിക്കത്തിൽ ഞാൻ സൈൻ ചെയ്തിട്ടില്ല, അത് വ്യാജരേഖയാണ്. ഉമ്മു സൽമയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നവംബർ 20 മറ്റ് മുസ്ലിം ലീഗ് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവരാൻ നീക്കം നടത്തിയിരുന്നു. പ്രശ്നത്തിൽ ഇടപെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഡിസംബർ 20 വരെ കാത്തിരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇന്നലെയും രാജി സമർപ്പിക്കാതെ വന്നതോടെയാണ് നേരത്തെ നേതൃത്വത്തിന് നൽകിയ രാജിക്കത്ത് ബ്ലോക്ക് സെക്രട്ടറിക്ക് കൈമാറിയതെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ലെന്നാണ് ഉമ്മു സൽമ പറയുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് നാടകീയ സംഭവങ്ങളിലേക്ക് നയിച്ചത്. കോതമംഗലം കീരംപാറയിൽ പെരിയാർ വനിതാ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വില കുതിച്ചുയരുമ്പോൾ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തതയുടെ മാതൃക തീർക്കുകയാണ് ഈ കൂട്ടായ്മ. ജില്ലാ പഞ്ചായത്ത് അംഗവും വികസനകാര്യ ചെയർപേഴ്സണുമായ റാണിക്കുട്ടി ജോർജിന്റെ വെളിയച്ചാലിലുള്ള 3 ഏക്കർ സ്ഥലത്താണ് കൃഷി തുടങ്ങിയത്. വർഷങ്ങളായി തരിശുകിടുന്ന ഭൂമിയിലാണ് 9 ഗ്രൂപ്പുകളുള്ള വനിതാ കർഷക കൂട്ടായ്മ പച്ചക്കറി കൃഷി ചെയ്തു തുടങ്ങിയത്. കീരമ്പാറ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് പദ്ധതി. ജൈവ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടാൻ പെരിയാർ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് റാണിക്കുട്ടി ജോർജ് പറഞ്ഞു. ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി, അതും കൃഷിഭൂമിയിലെ പുത്തൻ അറിവുകൾ ഉപയോഗിച്ച്, ആ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ കൃഷി ഓഫീസർ ഞങ്ങൾക്ക് മെച്ചപ്പെട്ട പിന്തുണയും പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും എല്ലാം നൽകുന്നുണ്ട്. പച്ചക്കറി കൃഷിയുടെ നടീലുത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കി രാജാക്കാട്ടിൽ ലഹരി മാഫിയയുടെ ഇടപെടൽ ശക്തമെന്ന് നാട്ടുകാർ. കൗമാരക്കാർക്ക് ലഹരി മരുന്നുകൾ എത്തിച്ചു നൽകുന്ന സംഘങ്ങൾ നിരവധി. രാജാക്കാട് കേന്ദ്രീകരിച്ച് എക്സൈസ് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. രാജാക്കാട് മേഖലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ നിരവധി പേർ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലഹരിക്കടിമകളായ യുവാക്കൾ ഉൾപ്പെടുന്ന ഗുണ്ടാസംഘങ്ങൾ ടൌണിലും പരിസര പ്രദേശങ്ങളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവാണ്. മാരക ആയുധങ്ങളുമായാണ് ഇവർ വിലസുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാജാക്കാട് ടൌണിന് സമീപത്ത് വെച്ച് കാൽനട യാത്രക്കാരന് നേരെയും വാക്കാ സിറ്റിയിൽ വെച്ച് ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും നേരെയും ഗുണ്ടാസംഘം ആക്രമണം നടത്തിയിരുന്നു. ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾ വലിയൊരു ഗ്യാങ്ങിന്റെ ഭാഗമായി തീർന്നുകൊണ്ട് മയക്കുമരുന്നിന് അടിമപ്പെടുന്ന രീതിയിലേക്ക് ഈ പ്രദേശം മാറുക, അതിന് ഉടനടി ഒരു പരിഹാരം കാണുന്നതിന് ഉടനടി തന്നെ ഒരു എക്സൈസ് ഓഫീസ് രാജാക്കാട് കേന്ദ്രീകൃതമായി ആരംഭിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. രാജാക്കാട് കേന്ദ്രീകരിച്ച് എക്സൈസ് ഓഫീസ് ആരംഭിച്ച് പരിശോധനകൾ കർശനമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്തെ ഏറ്റവും വിസ്തൃതമായ ഉടുമ്പൻചോല റേഞ്ച് ഓഫീസ് പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇവിടം. അതിർത്തി ചെക്ക്പോസ്റ്റും വനമേഖലയും ഉൾപ്പെടുന്ന വിശാലമായ റേഞ്ചിൽ വ്യാജവാറ്റ് ഉൾപ്പെടെയുള്ള കേസുകളും കൂടുതലാണ്. ഓഫീസ് പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടത്തുനിന്നും അടിയന്തര സാഹചര്യങ്ങളിൽ വിദൂര മേഖലകളിൽ വേഗത്തിലെത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ല. രാജാക്കാട് കേന്ദ്രീകരിച്ച് എക്സൈസ് ഓഫീസ് ആരംഭിച്ചാൽ ലഹരി മാഫിയയുടെ ഇടപെടൽ ഒരു പരിധിവരെ ഇല്ലാതാക്കാനാകുമെന്ന് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 രാജാക്കാട്. വടകര താലൂക്കിൽ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. നഷ്ടത്തിലായതോടെ ബസ്സുടമകൾ സർവീസ് നിർത്തി. ഇതോടെ മിക്ക റൂട്ടുകളിലും യാത്രാക്ലേശം രൂക്ഷമാണ്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നാണ് ആവശ്യം. 300 ബസ്സുകളുണ്ടായിരുന്ന വടകര താലൂക്കിലെ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം ഇപ്പോൾ 170 കുറഞ്ഞു. 2020 കോവിഡ് ലോക്ഡൌൺ കാലത്ത് സ്തംഭിച്ചുപോയ ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയാതെ പോയവർ ഏറെയാണ്. തൊഴിലാളികൾ ആത്മഹത്യ ചെയ്ത സാഹചര്യം വരെ നിലനിൽക്കുന്നുണ്ട്. ടാക്സും ഇൻഷുറൻസും അടയ്ക്കാൻ പോലും ആവാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അറ്റകുറ്റപ്പണിക്ക് സർക്കാർ അനുവദിച്ച 2 ലക്ഷം രൂപയുടെ വായ്പ സാങ്കേതിക തടസ്സങ്ങൾ മൂലം 60% ബസ് ഉടമകൾക്കും ലഭിക്കുന്നില്ല. ബസ് ചാർജ് വർധന ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. ഇതുമൂലം സർവീസ് തുടരാനാകാത്തതാണ് സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുറയാൻ കാരണം. കോവിഡ് വന്നതേപ്പോ നിന്നുപോയ ബസ്സുകൾ ഇന്നും ഓടാൻ കഴിയാത്ത ഒരുപാട് ബസ്സുകളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ പല ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ല, അതുപോലെ തന്നെ ടയർ വെച്ചെടുക്ക ടയർ പോയി പോയി കൊണ്ട് ടയർ ഇല്ലാണ്ടായി, ബാറ്ററി ഇല്ലാണ്ടായിപ്പോയി.
ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എഞ്ചിൻ ചാത്താക്കാൻ സാധിക്കാത്ത ചില ആളുകൾ ഉണ്ടായിട്ട് അതുപോലും അതുകൊണ്ട് തന്നെ ഈ ബസ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. വടകര താലൂക്കിൽ പല റൂട്ടുകളിലും ഇപ്പോൾ യാത്രാക്ലേശമുണ്ട്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ കുറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ചാർജ് വർധന സർക്കാർ പരിഗണിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ടാക്സ് ഇളവ് അനുവദിക്കണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 വടകര. കോവിഡ് ധനസഹായ വിതരണം വേഗത്തിലാക്കുന്നതിന് പട്ടാമ്പി താലൂക്കിൽ നടപടി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി താലൂക്ക് തലത്തിൽ ക്യാമ്പ് നടന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് അപേക്ഷാ സഹായങ്ങളും സംശയ നിവാരണവും ക്യാമ്പിൽ ലഭ്യമാക്കി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായധനം വിതരണം ചെയ്യുന്ന നടപടിയുടെ ഭാഗമായാണ് പട്ടാമ്പി താലൂക്കിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. അപേക്ഷകൾ സംബന്ധിച്ച സഹായങ്ങൾക്കും സംശയ നിവാരണത്തിനുമാണ് ക്യാമ്പ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്കുള്ള സാമ്പത്തിക സഹായ വിതരണത്തിൽ കാലതാമസമെന്നുള്ള സുപ്രീംകോടതിയുടെ വിമർശനത്തെ തുടർന്നാണ് നടപടി വേഗത്തിലാക്കാൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. കോവിഡ് ഡെത്ത് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒന്നുക്ക് ICMR പോർട്ടലുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ കോവിഡ് ഡെത്ത് ഡിക്ലറേഷൻ ഡോക്യുമെൻ്റ് അത് ഹാജരാക്കണം. ഈ രണ്ടെണ്ണം കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇവരനെ ഈ കോവിഡ് ഡെത്തായിട്ട് പരിഗണിച്ചിട്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ആ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അവരെ മനസ്സിലാക്കിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ മാക്സിമം സ്പീഡിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മുഴുവൻ പേർക്കും ഈ സാമ്പത്തിക സഹായം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടിയാണ്. ഡെപ്യൂട്ടി തഹസിൽദാർ സയ്യിദ് മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. കോവിഡ് മരണമായിട്ടും സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കേസുകളിൽ അന്വേഷിച്ച് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക, അപേക്ഷകളിലെ തെറ്റുതിരുത്തുക, സംശയങ്ങൾ തീർപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിഹരിക്കുകയാണ് ക്യാമ്പിന്റെ ഉദ്ദേശം. ന്യൂസ് 18 പട്ടാമ്പി. പ്രതിസന്ധിയിലായ വാഴ കർഷകർക്ക് ആശ്വാസമാക്കുകയാണ് പത്തനംതിട്ട കൊടുമൺ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ പുതിയ സംരംഭം. വാഴക്കുലകളിൽ നിന്നും രുചികരമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണിയിലെത്തിച്ചാണ് ഇവർ കർഷകരെ സഹായിക്കുന്നത്. ചിപ്സ്, ബിസ്ക്കറ്റ്, കേക്ക് തുടങ്ങിയ രുചിയേറിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കൊടുമൺ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് വിപണിയിൽ എത്തിക്കുന്നത്. വിലത്തകർച്ച മൂലം പ്രതിസന്ധിയിലായതോടെ വാഴ കർഷകരെ സഹായിക്കുകയാണ് ലക്ഷ്യം. കൊടുമൺ ഫാർമേഴ്സ് സൊസൈറ്റിയുടെയും കൃഷിവകുപ്പിന്റെയും സഹായത്തോടെയാണ് പുതിയ സംരംഭം. പ്രത്യേകം പരിശീലനം ലഭിച്ച 10 വനിതകളാണ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. നമ്മുടെ റൈസും കൂടെ ചേർത്ത് റൈസ് ഇൻ്റഗ്രേറ്റഡ് ടപ്പിയോക്ക റിത എന്ന് പറഞ്ഞിട്ടും റൈസ് ഇൻ്റഗ്രേറ്റഡ് ജാക്ക് ഫ്രൂട്ട് റിജ എന്ന് പറഞ്ഞിട്ടും പുതിയ രണ്ട് പ്രീമിയം പ്രോഡക്ട്സും കൂടെ നമ്മൾ അടുത്ത മാസത്തോടുകൂടി ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. കൊടുമൺ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേരത്തെ വിപണിയിലെത്തിച്ച കൊടുമൺ റൈസിന്റെ വിജയത്തിന് ശേഷമാണ് വാഴക്കുലയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതേ ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്നത്. മായമൊട്ടുമില്ല, കലർപ്പില്ല, അതാണ് ഞങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ പ്രാധാന്യം. അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് വിപണിയിൽ നല്ല അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. 20 മുടക്കിയാണ് പുതിയ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. വാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കപ്പ, ചക്ക എന്നിവയുടെ പുട്ടുപൊടിയും ഉടൻ വിപണിയിലിറക്കാനാണ് ശ്രമം. ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.